നമസ്കാരം. നമ്മുടെ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ടീച്ചർ, നിപ കാലത്തൊക്കെ വളരെ സ്തുത്യർഹമായ സേവനമാണ് കേരളത്തിനായി കാഴ്ചവെച്ചത്. ഏകോപനം അതുപോലെ തന്നെ ആരോഗ്യരംഗത്തെ മികവും കാര്യങ്ങളും ഒക്കെ കാഴ്ചവെച്ച മന്ത്രിയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ടീച്ചറമ്മ എന്ന ഒരു പദപ്രയോഗം തന്നെ ഉണ്ടായി. ടീച്ചറുടെ ആ ഒരു രീതിയും കാര്യങ്ങളും ഒക്കെ തന്നെ ശരിക്കും ജനോപകാരപ്രദമായ ഒരു ആരോഗ്യരംഗത്തെ മന്ത്രി എങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ എങ്ങനെയാണ് അവരുടെ ആ ഒരു സേവനം ജനങ്ങൾക്കായി കാഴ്ചവെക്കേണ്ടത് എന്ന തരത്തിലൊക്കെ വളരെ കാര്യമായ പ്രവർത്തനം കാഴ്ചവെച്ച വ്യക്തിയാണ്. അതിനകത്ത് സംശയമൊന്നുമില്ല. പിന്നെ നിപയ്ക്ക് ശേഷം വിദേശ രാജ്യത്ത് പോവുകയും മുഖ്യമന്ത്രിയോടൊപ്പം പോവുകയും അതുപോലെ തന്നെ അവിടുന്ന് മൊമെന്റോ കൊടുത്തപ്പോൾ അത് അവാർഡാക്കി പറയുകയും ഒക്കെ ചെയ്തു. അതൊന്നും അവരുടെ കുറ്റമല്ല, ഇവിടുത്തെ ചില സഖാക്കളുടെ പി ആർ വർക്കിന്റെ കുഴപ്പമാണ്. അത് അവാർഡൊന്നുമായിരുന്നില്ല, സന്ദർശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തിക്ക് അവിടുന്ന് കൊടുക്കുന്ന ഒരു മൊമെന്റോ മാത്രമായിരുന്നു. ഇപ്പോൾ ഈ കൊറോണ കാലത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചറെ ഇരുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തുന്നു എന്നുള്ളതല്ലാതെ ആദ്യ സമയത്തൊക്കെ ടീച്ചറും പ്രതികരിച്ചിരുന്നു. ഇപ്പോൾ ടീച്ചറുടെ വലിയ പ്രതികരണമൊന്നും നമ്മൾ കേൾക്കുന്നില്ല എന്നുള്ളത് വാസ്തവം. അത് എന്ത് പി ആർ വർക്കാണെന്ന് അറിയില്ല, അതുകൊണ്ടാണോ എന്നറിയില്ല. ലണ്ടൻ ആസ്ഥാനമായ ബ്രിട്ടനിലെ പ്രോസ്പെക്ട് മാസിക ഏറ്റവും പ്രധാനപ്പെട്ട കോവിഡ് ചിന്തകയായിട്ട് കെ കെ ശൈലജ ടീച്ചറെ തെരഞ്ഞെടുത്തു എന്ന വാർത്ത ഏതാനും ദിവസം മുൻപ് നമ്മൾ വന്നതാണ്. ന്യൂസിലാന്റ് പ്രധാനമന്ത്രിയെ പിന്തള്ളിക്കൊണ്ടാണ് ടീച്ചർ ഈ ഒരു പുരസ്കാരം സ്വന്തമാക്കിയത് എന്നൊക്കെ പറയുന്നു. നേരത്തെയും ഈ ഒരു വിഷയത്തിൽ ബി ബി സിയിൽ ടീച്ചറുടെ ഇന്റർവ്യൂ വന്നു, അതുപോലെ തന്നെ ഒരുപാട് വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട ചില മാഗസിൻസിലൊക്കെ റിപ്പോർട്ട് വന്നു. അതൊക്കെ ഈ പി ആർ വർക്കിന്റെ ഭാഗം മാത്രമായിരുന്നു എന്നുള്ള കാര്യം പിന്നീട് തെളിവ് സഹിതം മനസ്സിലായതുമാണ്. പി ആർ വർക്കിന്റെ ഒരു ഏറ്റവും അദ്വിതീയമായ ഭാവം, അല്ലെങ്കിൽ ഏറ്റവും മകുടമായ ഒരു ഭാവമായിരുന്നു ഇത്. പക്ഷേ ചെയ്ത കാര്യങ്ങളൊക്കെ ചെയ്തതുപോലെ തന്നെ, അതൊക്കെ നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു, അത് ആര് ചെയ്താലും നമ്മൾ അംഗീകരിക്കും, നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ. എന്തായാലും കോവിഡിനെ നിയന്ത്രിക്കാനും മറ്റ് നടപടികളുമായി മുമ്പോട്ട് പോകാൻ ടീച്ചർക്ക് സാധിക്കട്ടെ എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. പക്ഷേ ഈ പ്രോസ്പെക്ട് മാഗസിൻ എന്താണ് ഏതാണ് എന്നൊക്കെ ചില ആളുകൾ, നമ്മുടെ ചില സുഹൃത്തുക്കളൊക്കെ നെറ്റിലും ഒക്കെ സെർച്ച് ചെയ്ത് നോക്കി എന്താണ് പ്രോസ്പെക്ട് മാഗസിൻ. ഇവിടെ ഇപ്പോൾ ഇന്ത്യയിൽ ഇന്ത്യ ടുഡേ, അതുപോലെ ടൈംസ് നൌ, അങ്ങനെയുള്ള ചില ചാനലുകളൊക്കെ അവാർഡ് കൊടുക്കുന്നുണ്ട്. കേരളത്തിൽ മാതൃഭൂമിയും മനോരമയും ഒക്കെ അവാർഡ് കൊടുക്കുന്നുണ്ട് ചില കാര്യങ്ങൾക്ക്. അതുപോലെ തന്നെ മനോരമയ്ക്ക് ന്യൂസ് പേഴ്സൺ, അല്ലെങ്കിൽ ന്യൂസ് മേക്കർ ഓഫ് ദ ഇയർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അതൊക്കെ അംഗീകരിക്കുന്നു, എന്തൊക്കെയായാലും നടക്കട്ടെ, അതൊക്കെ ഒരാൾക്ക് നൽകുന്ന പ്രോത്സാഹനമാണ്, അല്ലെങ്കിൽ ഒരാൾക്ക് ലഭിക്കുന്ന അംഗീകാരം തന്നെയാണ്. അപ്പോൾ ഇത് ഈ മാഗസിൻ എന്താണ് ഏതാണ് എന്ന് വെറുതെ ചില ആളുകൾ, നമ്മുടെ ചില സുഹൃത്തുക്കൾ തന്നെയാണ്, പേരൊന്നും പറയുന്നില്ല, അവർ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി, അതിന്റെ ചില വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതൊന്ന് പ്രേക്ഷകരോട് പങ്കുവെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഈ കോവിഡ് നിയന്ത്രണം മറ്റു കാര്യങ്ങളൊന്നും പി ആർ വർക്കല്ല വേണ്ടത്, ശരിയായ രീതിയിലുള്ള പ്രവർത്തനമാണ് വേണ്ടത് എന്ന അഭിപ്രായത്തോട് ചേർന്ന് നിന്നുകൊണ്ട് മാത്രമാണ് ഈ സ്റ്റോറി. ഒരിക്കലും സർക്കാരിന്റെ പ്രവർത്തനങ്ങളെയോ മന്ത്രിയുടെ പ്രവർത്തനങ്ങളെയോ ഇകഴ്ത്തി കാണിക്കാനല്ല, അതിനൊക്കെ വേണ്ട രീതിയിലുള്ള അഭിനന്ദനങ്ങളും പ്രോത്സാഹനവും ഒക്കെ നൽകുന്നവരാണ് ഞങ്ങളൊക്കെ തന്നെ. കേരളീയ ജനത അങ്ങനെ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. കോവിഡ് എന്ന മഹാമാരിയെ നേരിടാനായി സർക്കാരിനൊപ്പം തന്നെ എല്ലാ പ്രവർത്തനങ്ങളിലും ചേർന്ന് നിൽക്കുന്ന ഒരു മാധ്യമം കൂടിയാണ് തത്വമേ. ഈ പ്രോസ്പെക്ട് 95 ഒക്ടോബർ 95 ഇതിന്റെ ഫസ്റ്റ് ഇഷ്യൂ ഇറങ്ങിയത്. അതിന്റെ ടോട്ടൽ സർക്കുലേഷൻ ഏതാണ്ട് 44,670 മാത്രം. കുറച്ചു കാലം മുമ്പുള്ള റിപ്പോർട്ടാണ്, എന്നാലും ഈ 44,670 ഇപ്പോൾ കൂടി വന്നു കഴിഞ്ഞാൽ എത്രയായി കാണും, ഒരു 50,000 കാണും. അപ്പോൾ അത്രയും പേരെ ഒരു രാജ്യത്ത് ഈ മാഗസിൻ വായിക്കുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം. നമ്മുടെ ബാലരമയുണ്ട്, നമ്മുടെ കുട്ടികളുടെ പ്രസിദ്ധീകരണമായ ബാലരമ. 123,196 ആണ് ബാലരമയുടെ സർക്കുലേഷൻ, അതായത് കുറച്ചു കാലം മുമ്പ്. ഇപ്പോൾ അത് 150,000 മേളിലായി എന്ന് പറയുന്നു മലയാള മനോരമയുടെ കുട്ടികൾക്കായുള്ള പ്രസിദ്ധീകരണമാണ് ബാലരമ. അപ്പോൾ ഈ പ്രോസ്പെക്ട് മാഗസിന്റെ ആ ഒരു പ്രാധാന്യം ഒന്ന് മനസ്സിലായി കാണുമല്ലോ. അതുപോലെ ഈ പ്രോസ്പെക്ട് മാഗസിന്റെ ഫേസ്ബുക്ക് നോക്കിയപ്പോൾ 21,424 ലൈക്കുകളാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പ്രോസ്പെക്ട് മാഗസിൻ, അതൊരു മാഗസിനായി, നമ്മുടെ ഇവിടെയും ചില പത്രങ്ങളുണ്ട്, പേരൊക്കെ ചിലപ്പോൾ പറഞ്ഞ അറിയുമായിരിക്കും. ഈ പത്രങ്ങളൊക്കെ 5 ആകെ അടിക്കുന്നുള്ളൂ, അതായത് പി ആർ ഡി കൊടുക്കാൻ, പ്രസ് ക്ലബിൽ കൊടുക്കാൻ, എഡിറ്റർക്ക് ചീഫ് എഡിറ്റർക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ, അതായത് ഈ അക്രഡിറ്റേഷൻ എന്ന സംഭവമുണ്ട്, അതായത് കേരളത്തിന്റെ സർക്കാർ സംവിധാനങ്ങൾ അംഗീകരിച്ച പത്രം എന്നുള്ള കണക്കില്. അപ്പം അക്രഡിറ്റേഷന് വേണ്ട കോപ്പികളും കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് അംഗീകരിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ അതിനുവേണ്ടി മാത്രം പ്രിന്റ് ചെയ്യുന്ന ചില പത്രങ്ങളുണ്ട്. പ്രോസ്പെക്ട് അങ്ങനെയാണെന്ന് പറയുന്നില്ല, എന്നാലും പ്രോസ്പെക്ടിന് അത്രയും പ്രാധാന്യമേ ഉള്ളൂ. ആരോഗ്യമന്ത്രി കെ കെ ശൈലജയ്ക്ക് രാജ്യാന്തര അംഗീകാരം എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത വന്നത്. ലണ്ടൻ ആസ്ഥാനമായ പ്രോസ്പെക്ട് മാഗസിൻ തെരഞ്ഞെടുത്ത 50 മികച്ച കോവിഡ് ചിന്തകരിൽ കെ കെ ശൈലജ 1 മികച്ച നേതൃത്വം നൽകിയതിനാണ് അംഗീകാരം. മാത്രമല്ല 20,000 പേർ പങ്കെടുത്ത വോട്ടെടുപ്പിലാണ് ഈ ഒരു അവാർഡ് നിർണയിച്ചത്. അത് നമുക്ക് അങ്ങോട്ട് ദഹിക്കാൻ പറ്റുന്നില്ല. 20,000 പേര് പങ്കെടുത്ത ഒരു പരിപാടിയിൽ അതിൽ ഏതാണ്ട് പകുതിയോളം മലയാളികളാണെന്നൊക്കെ പറയുന്നു.
ഈ 20,000 പേരിൽ നടത്തിയ സർവേയിൽ എങ്ങനെയാണ് ഇവരെ മന്ത്രിയെ ഒരു കോവിഡ് ചിന്തകയാക്കി മാറ്റിയത്? എന്താണ് ചിന്തിച്ചിരുന്നത്? ചില ട്രോളുകളൊക്കെ വരുന്നുണ്ട്. മുഖ്യമന്ത്രി വാർത്താസമ്മേളനം നടത്തുമ്പോൾ അവിടെ ചിന്തിച്ചിരിക്കുന്നു, ടീച്ചർ അവിടെ ചിന്തിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ആ ചിന്തക്കാണോ എന്നൊക്കെ പറഞ്ഞ് ട്രോളുകൾ വരുന്നുണ്ട്. അതിനെ ഒരു തമാശയായി കണ്ടാൽ മതി, ഒരു പൊളിറ്റിക്കൽ സറ്റയറായി കണ്ടാൽ മതി. എന്തൊക്കെയായാലും ഈ പ്രോസ്പെക്ട് മാഗസിൻ ഇത്രയും പ്രാധാന്യം ഈ ലണ്ടനിൽ തന്നെ ഉള്ളൂ. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസ്പെക്ട് എന്ന മാഗസിനെ കുറിച്ച് നമ്മൾ പലരും ഒരു 99% ആളുകളും കേൾക്കുന്നത് ഈ ഒരു സമയത്ത് മാത്രമാണ്. അപ്പോൾ ഈ ഒരു മാഗസിൻ നടത്തിയ സർവേയിൽ ഒരു ചിന്തകയായിട്ടൊക്കെ തെരഞ്ഞെടുത്തതിന്റെ ആ യുക്തി മനസ്സിലാകുന്നില്ല. നല്ല ചിന്തകളും കാര്യങ്ങളും ഒക്കെ ടീച്ചറിൽ നിന്നുണ്ട്, അത് വരട്ടെ. ടീച്ചറുടെ പ്രവർത്തനങ്ങളിലും പ്രവൃത്തികളിലും ഒക്കെ പൂർണ്ണ അംഗീകാരം നമ്മൾ തന്നെ കൊടുക്കുന്നു, അഭിനന്ദനങ്ങളും കൊടുക്കുന്നു. എന്നാലും ഇത് ഒരു വല്ലാത്ത പി ആർ വർക്കായി പോയി എന്ന് മാത്രമേ പറയാനുള്ളൂ. പി ആർ വർക്കല്ല നമുക്ക് ആവശ്യം, അതുകൂടി ഓർമ്മപ്പെടുത്തുന്നു, അതുകൂടി പറയുന്നു, അതിനോടുകൂടി ചേർന്ന് നിൽക്കുന്നു. പി ആർ വർക്കല്ല, നമുക്ക് നല്ല പ്രവൃത്തി ചെയ്ത് നമ്മുടെ ആരോഗ്യരംഗത്തെ പരിപോഷിപ്പിക്കാനും ഒരു മഹാമാരി അനുഭവിക്കുന്ന കാലത്ത് അത് വേണ്ട രീതിയിൽ അത് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോവുകയുമാണ് ആവശ്യം. അല്ലാതെ അതിനകത്ത് പുരസ്കാരത്തിനൊന്നും വലിയ പ്രാധാന്യമൊന്നുമില്ല. പുരസ്കാരം നേടാൻ വേണ്ടി പി ആർ വർക്ക് നടത്തുകയും അല്ലെങ്കിൽ കോവിഡ് നിയന്ത്രണ പ്രവർത്തനം നടത്തുകയും ഒക്കെ ചെയ്യുന്നത് അത്ര നല്ല നടപടിയായിട്ട് കാണില്ല. ടീച്ചർ അങ്ങനെ ചെയ്തു എന്നല്ല പറയുന്നത്, ഇത് ചില അല്പം വിവരം കുറഞ്ഞ ചില കമ്മ്യൂണിസ്റ്റുകാരും പി ആർ വർക്കുകാരുമുണ്ട്. ഇനി കൺസൾട്ടൻസി വല്ലതും ആണോ ഏറ്റിരിക്കുന്നതെന്ന് അറിയില്ലല്ലോ, എല്ലാം കൺസൾട്ടൻസിയുടെ ഭാഗമല്ലേ. ഇപ്പോൾ ഇത്തരം പി ആർ വർക്ക് നടത്തി ഇത്തരം കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാധ്യമങ്ങളിലൂടെ അറിയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ തലക്കെട്ട് കൊടുക്കാനും ഒക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ചില പി ആർ വർക്കിന്റെ ഭാഗമായിട്ടാണോ ഇതൊക്കെ എന്ന് സംശയമുണ്ട്. ഈ ഒരു അവസരത്തിൽ ടീച്ചർക്ക് ടീച്ചറുടെ പ്രവൃത്തികൾക്കെല്ലാം അംഗീകാരം നൽകുന്നു. പക്ഷേ ഈ പറഞ്ഞ സംഭവം, ഈ പ്രോസ്പെക്ടിന്റെ കഥ അല്പം കടന്നുപോയില്ലേ എന്നൊരു സംശയം മാത്രം, ഒരു സംശയം മാത്രമാണ്. അത് ഒരു പൂർണ്ണമായും നമ്മളതിനെ ആ ഒരു അഭിപ്രായമായിട്ട് പറയുകയല്ല, ഒരു സംശയം മാത്രം. അതൊന്ന് പ്രേക്ഷകരോട് പങ്കുവച്ചു എന്ന് മാത്രമേ ഉള്ളൂ. വെബ് ഡെസ്ക് 10 മിനിറ്റ് ന്യൂസ്.